തുടക്കം മുതൽ നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾ സി പി എമ്മിന്റെ യുവജന പ്രസ്ഥാനം സ്വീകരിച്ച നിലപാട് ഈ വിഷയത്തിലുള്ള പല വിഷയങ്ങളിലും ഇങ്ങനെ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നുവെന്ന് ഡിഒഎഫ്ഐക്കാർ അരിവാൾ പാർട്ടിയുടെ ആൾക്കാർ ഇറക്കിക്കൊണ്ടുപോയി എന്നുള്ള അമ്മയുടെ വാക്ക് രാഷ്ട്രീയമായി അതിനെ മാറ്റരുതെന്നൊക്കെ ഇപ്പോൾ ചർച്ചകൾ വരുന്നുണ്ടെങ്കിലും എവിടെയൊക്കെയോ ചില ഇടപെടലുകളുണ്ടായി അത് മുൻപും ജനകീയ വിഷയങ്ങളിൽ വിദ്യാർത്ഥി സമരങ്ങളിലൊക്കെ നല്ല കോസിന് വേണ്ടി നിന്ന എസ് എഫ് ഐ അല്ലെങ്കിൽ എ എസ് എഫ് സി പി എമ്മിന്റെ മറ്റ് യുവജന സംഘടനകൾ ഡിവൈഎഫ്ഐ അടക്കം ഈ രീതിയിൽ പോകുമ്പോൾ അവിടെ അധപതനമെന്ന് നല്ല സഖാക്കൾ പോലും മാറുമെന്ന് പറയുന്നുണ്ട്. ഈ പോക്ക് എങ്ങോട്ട് നയിക്കും? ഇപ്പൊ യൂണിവേഴ്സിറ്റി കോളേജിലെ സംഭവത്തിൽ തുടങ്ങി വാളയാറിൽ വരെ ഇവരുടെ ഇടപെടൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എവിടേക്കാണ് കേരളത്തെ കൊണ്ടുപോകുക? അതെ, ഇപ്പൊ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു ക്രിമിനൽ പൊളിറ്റിക്സ് ആണ് വർഷങ്ങളായിട്ട്. ഗുണ്ടാ സംഘങ്ങൾ, മാഫിയ സംഘങ്ങൾ, അത് പിന്നീട് പി എസ് സി പരീക്ഷാ തട്ടിപ്പിലേക്കാണ് വ്യാപിച്ചിരിക്കുന്ന വലിയൊരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്നു. അധ്യാപകർ എന്ന് പറയുന്ന സി പി എം അനുഭാവികളായിട്ടുള്ള അധ്യാപകർ, അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ആ കേസിലെ പ്രതികളാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ നേതാക്കൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, രാഷ്ട്രീയ നേതൃത്വമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇപ്പോൾ പി എസ് സിയുടെ കേസിലാണെങ്കിലും യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, രാഷ്ട്രീയ നേതൃത്വം എത്രത്തോളം കറപ്റ്റാണ്, എത്രത്തോളം ജീർണതയിലാണ് ആ പാർട്ടിയും ആ നേതൃത്വവും എന്നുള്ളതിൻ്റെ തെളിവാണത്. അത് പക്ഷേ നമ്മൾ ഓരോ ദിവസം കഴിയുമോറും നമ്മൾ ഓരോ കാര്യങ്ങൾ പുറത്ത് വരുമ്പോൾ നമ്മൾ ഞെട്ടുകയാണ്. ഇപ്പം വാളയാർ കേസിൽ വാസ്തവത്തിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും ഇത്രയും ക്രൂരമായ രീതിയിൽ പ്രവർത്തിക്കുക, എന്നിട്ട് ആ പ്രതികളെ രക്ഷിക്കാൻ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഇടപെടുക എന്ന് പറഞ്ഞാൽ ആ പാർട്ടി എന്ന് പറയുന്നത് പിന്നെ ഈ സമൂഹത്തിൽ ഇനി അവശേഷിക്കാൻ പാടുണ്ടോ? ആ അങ്ങനെയൊരു നേതൃത്വം നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ടോ? അവരെ പൂർണ്ണമായി നിരാകരിക്കുവാൻ സമൂഹം തയ്യാറാകണം, തയ്യാറാകും എനിക്ക് തോന്നുന്നു. കാരണം അവർ ഇങ്ങനെയാണ് മുന്നോട്ട് പോക്കെങ്കിൽ അത് ഗുരുതരമായ ഭവിഷ്യത്തിലുണ്ടാക്കും സമൂഹത്തിൽ. കാരണം ഈ കുറ്റകൃത്യ സംഘങ്ങളെ മുഴുവൻ വളർത്തുക, പുതിയ പുതിയ ആളുകൾ അതിലേക്ക് നയിക്കുക, അവരെ മുഴുവൻ ആ പാതയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ കേരളം അവശേഷിക്കില്ല. കേരളത്തിൻ്റെ നന്മകൾ, അതിൻ്റെ മാനുഷിക മൂല്യങ്ങൾ, അതിനെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ അത് ഒരു മാഫിയ സംഘമായി മാറിയിരിക്കുന്നു. ഈ രാഷ്ട്രീയ രംഗത്തെ നേതൃത്വമാണ് ഈ മാഫിയ സംഘത്തിൻ്റെ നേതൃത്വം ആയി പരിണമിച്ചിരിക്കുന്നത്. നമ്മൾ ഏത് കേസെടുത്ത് നോക്കും, കേരളത്തിൽ ഏത് കുറ്റകൃത്യം എടുത്തു നോക്കിയാലും അതിലൊരു രാഷ്ട്രീയ വേര് കാണാൻ പറ്റും. ആ രാഷ്ട്രീയ വേര് ആത്യന്തികമായി ചെന്ന് നിൽക്കുന്നത് ഈ ഭരണപക്ഷത്ത് നിൽക്കുന്ന ആളുകളിലാണ്, സി പി എമ്മിലാണ്. എല്ലാ കേസിലും, കൊലപാതക കേസുകളാകട്ടെ, തട്ടിപ്പ് കേസുകളാകട്ടെ, വ്യാജ ഒസ്യത്തുകളുടെ കാര്യത്തിലാകട്ടെ, ഏത് കേസെടുത്താലും നമ്മളത് കാണുകയാണ്.